വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായി എന്നും വികസന രംഗത്ത് LDFഉം UDFഉം തമ്മിലുള്ള വ്യത്യാസം ഒരിക്കൽ കൂടി മലയാളികൾക്ക് ബോധ്യമായെന്നും UDF ഭരിക്കുമ്പോഴും തുറമുഖം യാഥാർത്ഥ്യമാക്കണമെന്ന നിലപാട് സ്വീകരിച്ചവരാണ് LDF എന്നും CPM നേതാവ് MV ജയരാജൻ ഫേസ്ബുക്കിൽ കുറിച്ചു. ജയരാജന്റെ കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഒന്ന് നോക്കാം. വികസന രംഗത്ത് LDFഉം UDFഉം തമ്മിലുള്ള വ്യത്യാസം ഒരിക്കൽ കൂടി മലയാളികൾക്ക് ബോധ്യമായി. സമുദ്ര വ്യാപാര രംഗത്ത് ഇന്ത്യയെ വൻ കുതിപ്പിലേക്ക് നയിക്കുന്ന അന്താരാഷ്ട്ര തുറമുഖമായ വിഴിഞ്ഞത്ത് ഏറ്റവും വലിയ ചൈനീസ് കപ്പലിന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പച്ചക്കൊടി വീശിയപ്പോൾ ജനങ്ങളാകെ സന്തോഷിച്ചു. UDF തുറമുഖ വിരുദ്ധ സമരത്തോടൊപ്പം അണിനിരന്നുവെങ്കിൽ UDF ഭരിക്കുമ്പോഴും തുറമുഖം യാഥാർത്ഥ്യമാക്കണമെന്ന നിലപാട് LDF സ്വീകരിച്ചിരുന്നു. പണി പൂർത്തിയാകാതെ സിഗ്നൽ പോലുമില്ലാത്ത കണ്ണൂർ വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം അന്നത്തെ മുഖ്യമന്ത്രി നിർവഹിച്ചത് ഓർത്തുപോകുകയാണ്. എയർഫോഴ്സിന്റെ ഡോർണിയർ വിമാനത്തിലാണ് അന്നത്തെ മുഖ്യമന്ത്രി എത്തിച്ചേർന്നത്. തൈക്കുണ്ടിൽ വിമാനമിറങ്ങി എന്നാണ് അന്ന് നാട്ടുകാർ പരിഹസിച്ചത്. രാജ്യത്തിനകത്തും പുറത്തുമുള്ള യാത്രക്കാരെ ലക്ഷ്യമാക്കിയാണ് ഏറ്റവും വലിയ റൺവേ സൗകര്യത്തോടെ കണ്ണൂർ വിമാനത്താവളം പണിതത്. ആ ലക്ഷ്യം സാക്ഷാത്കരിച്ച് LDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമാണ്. ഇപ്പോൾ വിഴിഞ്ഞത്ത് ഏറ്റവും വലിയ ചരക്കുകപ്പൽ നങ്കൂരമിട്ടതും LDF ഭരണകാലത്ത് തന്നെ. രാജ്യത്തെ ആദ്യത്തെ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായി വിഴിഞ്ഞം മാറി. LDF ജനങ്ങൾക്കൊപ്പം വികസനത്തിനൊപ്പം. ജനവഞ്ചന മാത്രം കൈമുതലാക്കിയ പരബോജികളായ UDF ആർക്കൊപ്പം? മയിൽ നെല്ലുൽപാദക കമ്പനിക്ക് 2023 കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് എക്സലൻസ് പുരസ്കാരം ലഭിച്ചത് അർഹതയുള്ള അംഗീകാരവും അഭിമാനകരവുമാണ്. 2017 കമ്പനിയുടെ പ്രവർത്തനം ആരംഭിച്ചത്. 542 ഓഹരി ഉടമകളുള്ള നെൽകൃഷിക്കാരുടെ കൂട്ടായ്മയായ കമ്പനി നെല്ലുൽപാദനത്തിലും ആഭ്യന്തര വിപണിയിലും ഓഹരി ഉടമകൾക്ക് വിഹിതം നൽകിയതിലും മാതൃകാപരമായി പ്രവർത്തിക്കുന്നു. ലാഭകരമായി പ്രവർത്തിച്ചു വരുന്ന ഈ കമ്പനി കർഷകർക്ക് ലാഭവിഹിതം നൽകുന്നതിന് പുറമെ രക്ഷകർത്തിയ സഹായവും നൽകുന്നു. കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഏക കമ്പനിയാണ് മയിൽ റൈസ് മിൽ. 1 ഏക്കർ നെൽകൃഷി ചെയ്യാൻ 40,000 രൂപ ചെലവ് വരും. LDF സർക്കാർ കൊണ്ടുവന്ന വിവിധ പദ്ധതികൾ കർഷകർക്ക് സബ്സിഡി അടക്കമുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നതിലൂടെ 90,000 രൂപയുടെ സഹായമാണ് ലഭിക്കുന്നത്. ഇത്തരം ജനകീയ കമ്പനികൾക്കും ഈ പദ്ധതി വളരെയേറെ സഹായകരമാണ്. ഓട്ടോമാറ്റിക് മില്ല് വാങ്ങാൻ സർക്കാർ സാമ്പത്തിക സഹായം നൽകി. 1,630 ഏക്കറിലധികം നെൽകൃഷി ഇപ്പോൾ ഇവർ നടത്തി വരുന്നുണ്ട്. 6.78 ലക്ഷം കിലോ നെല്ല് പ്രതിവർഷം ഉൽപ്പാദിപ്പിക്കുന്നു. അവില് തവിടോടുകൂടിയ അരി, പൊട്ടുപൊടി, പത്തിരിപ്പൊടി എന്നിവയെല്ലാം ഈ കമ്പനിയുടെ ജനപ്രിയ ഉൽപ്പന്നങ്ങളാണ്. കൂടാതെ നെല്ല് മുളപ്പിച്ച് ഭക്ഷ്യയോഗ്യമാക്കുന്ന പദ്ധതി സമീപകാലത്ത് ആരംഭിച്ചിട്ടുണ്ട്. ഓർമ്മശക്തി കൂട്ടാൻ സഹായകരമായ ഒരു ഭക്ഷ്യപദാർത്ഥമാണ് ഇതെന്ന് കമ്പനി അവകാശപ്പെടുന്നുണ്ട്. വൻകിട മാളുകളിൽ നിന്ന് അടക്കം അരി ആവശ്യപ്പെട്ടുകൊണ്ട് കമ്പനിയെ സമീപിക്കുന്നുവെന്നാണ് തീർച്ചയായും ശുഭകരമായ ഒരു കാര്യമാണ്. കാർഷിക മേഖല മുഴുവൻ കോർപ്പറേറ്റ് കുത്തകകൾക്ക് തീറെഴുതി കൊടുത്തുകൊണ്ടിരിക്കുന്ന രാജ്യത്ത് ഇത്തരത്തിലുള്ള ജനകീയ ബദലുകളുടെ മുന്നേറ്റം ആവശ്യകരമാണ്, മാതൃകാപരമായ പ്രചോദനമാണ്. മുല്ലക്കൊടി കോ ഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് 250 ഏക്കർ ഭൂമിയിൽ നടത്തുന്ന നെൽകൃഷിക്കും സാങ്കേതിക സഹായം ഈ കമ്പനിയാണ് നൽകുന്നത്. എല്ലാ രീതിയിലും ഏറ്റവും മികച്ച നിലയിൽ പ്രവർത്തിക്കുന്ന ഈ കമ്പനിക്ക് ദേശീയ അംഗീകാരം നേടാൻ കഴിയുന്നുവെന്ന് അങ്ങേയറ്റം ആഹ്ലാദകരമാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സംഘാടകർക്കും കർഷകർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ പൂർണ്ണ രൂപം.